Hi friends, ini enoru soya biriyani de recipe aanu kaanikkunathu. Appo valare simple aayittum easy aayittum undaakkan pattanaanu. Appo namukku nokka adu engane undaakkanennu. Aadyam thanne idilotte oru biriyani masala njan ready aakkanundu. Appo adinu venda spices njan ivada side la ezhuthi kaanikkunnundu. Appo adella eduthittu onnu varathayinu shesham onnu podichittu maatti veykka ṭo. നീ ബിരിയാണിക്ക് വേണ്ട ഗ്രേവി റെഡിയാക്കാൻ ഞാൻ ഇതുപോലത്തെ ഒരു പാനിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്ക ഒരു ബേ ലീഫ് രണ്ട് ഗ്രാമ്പും കൂടി ചേർത്തിട്ട് അതിലേക്ക് രണ്ട് ചെറിയ സവോള കനം കുറച്ച് അരിഞ്ഞും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി അരച്ച പേസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് മൂന്ന് പച്ചമുളകും ആറ് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചതാണത്. അപ്പോൾ അതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് ചേർത്തേക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി മസാലയാണ്. അപ്പോൾ അത് നാല് ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് രണ്ട് ടീസ്പൂൺ ബാക്കി വന്നു. അപ്പോൾ ഞാൻ അത് ഫുൾ അതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. എനിക്ക് അത്രേ ആവശ്യം വന്നുള്ളൂ. അപ്പോൾ അതിലത്തെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞും കൂടി ചേർത്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നെയ്യ് ചേർക്കുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ 250 ഗ്രാം സോയ ചങ്ക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് മുന്നേ തന്നെ ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലോട്ട് ചേർക്കുന്നത് ഒരു 10 കാഷ്യൂനട്ട്സ് ഞാൻ വെള്ളത്തിലിട്ട് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലോട്ട് ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇനി ചേർക്കണില്ല. വെള്ളം ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം. അതിനുശേഷം ഞാനിതൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുകയാണ്. 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം 10 മിനിറ്റ് തുറന്ന് വെച്ചും കൂടി വേവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോയ മസാല ഇവിടെ റെഡിയായി. ഇനി റൈസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഞാനൊരു പൊടിക്ക് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് ചേർത്തേക്കുന്നത്. അതിലേക്ക് ഒരു കഷ്ണം പട്ട, രണ്ട് ഏലക്ക, ഗ്രാമ്പു, അതുപോലെ തന്നെ രണ്ട് പേലീസും കൂടി ചേർത്തിട്ടുണ്ട്. അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 3 കപ്പ് ബസ്മതി റൈസും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടിയാണ് ചേർത്തേക്കുന്നത്. ഇവിടെ ഇപ്പോൾ റൈസൊക്കെ മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കാൻ ഒരു പാനിൽ ഞാൻ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് കളയാം. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിക്സാണ്. അപ്പോൾ ഈ ഒരു റോസ് വാട്ടറിൻ്റെ മിക്സ് ചേർക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു സ്മെല്ലും വരും കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിൻ്റെ മുകളിലോട്ട് ഫ്രൈഡ് അനിയൻസും മല്ലിയിലയും പുതിനയിലയും പിന്നെ സോയ മസാലയും കൂടി ചേർക്കുക. ഇനി ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഒന്ന് ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലെയറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് തുറന്നു നോക്കുകയാണ്. അപ്പോൾ അത് അടിപൊളി സോയ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു. ബൈ.